നമസ്കാരം, ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം. പേജർ ആക്രമണത്തിലും ലെബനാനു നേരെ നടക്കുന്ന വ്യോമാക്രമണത്തിലും തിരിച്ചടിച്ച് ഹിസ്ബുള്ള. വിവിധ ഇസ്രായേൽ നഗരങ്ങൾക്കു നേരെ റോക്കറ്റ് വർഷവും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള. ഒക്ടോബർ 7 ശേഷം ഇത് ആദ്യമായാണ് തെല്ലവീവിനെ ലക്ഷ്യമിട്ട് ശക്തമായ വ്യോമാക്രമണം നടത്തുന്നതെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. തെല്ലവീവിലെ മൊസാദ് ആസ്ഥാനത്തിന് നേരെയും ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ കാര്യാലയത്തിന് നേരെയും ഹിസ്ബുള്ള വ്യോമാക്രമണം നടത്തിയിട്ടുള്ളതായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. തെല്ലവീവ് നഗരപ്രാന്തത്തിൽ സ്ഥിതി ചെയ്യുന്ന മൊസാദ് ആസ്ഥാനം ആക്രമിച്ചതായും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരുന്നു. കാദർ 1 ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രായേൽ ചാരസംഘത്തിന്റെ താവളം ലക്ഷ്യമിട്ട് വിക്ഷേപിച്ചത്. ഹിസ്ബുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് നടന്ന പേജർ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഇതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുകയാണ്. തെല്ലവീവിലെ ഗിലോട്ടിലുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് കോമ്പൌണ്ടിന് നേരെയും ഹിസ്ബുള്ള ആക്രമണം നടന്നതായി സൗദി മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഉപരിതല മിസൈലാണ് ഗിലോട്ടിലെത്തിയത്. ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല. ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷന്റെ കാര്യാലയത്തിന് നേരെയും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. തന്ത്രപ്രധാന മേഖലയിലായിരുന്നു ആക്രമണമെന്നാണ് കോർപ്പറേഷൻ അറിയിച്ചത്. എന്നാൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അവകാശപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ 40-ലേറെ റോക്കറ്റുകൾ ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടെത്തിയെന്നാണ് IDF സ്ഥിരീകരിച്ചത്. വടക്കൻ ഇസ്രായേലിലാണ് കാര്യമായി ആക്രമണം നടക്കുന്നത്. ഇവിടെ കിബുട്സാറിൽ ഉണ്ടായ ആക്രമണത്തിൽ 35-നും 52-നും ഇടയിൽ പ്രായമുള്ള ഇസ്രായേലികൾക്ക് പരിക്കേറ്റതായി ഹരറ്റ്സ് റിപ്പോർട്ട് ചെയ്തു. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വടക്കൻ ഇസ്രായേൽ നഗരങ്ങൾക്കു നേരെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വർഷം തുടരുകയാണെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് അപായ സൂചനയായി നിരന്തരം സൈറണുകൾ മുഴങ്ങുകയാണ്. ഹൈഫ ജില്ലയുടെ ഭാഗമായ സിക്രോൺ യാക്കോവിന് നേരെയും ഇതാദ്യമായാണ് റോക്കറ്റ് ആക്രമണം നടന്നിരിക്കുന്നത്. സിക്രോണിനു പുറമെ യോക്നീം ഇല്ലിസ്റ്റ് ഉൾപ്പെടെയുള്ള ഹൈഫയുടെ ദക്ഷിണ തീര നഗരങ്ങളിലെല്ലാം അപായ സൈറണുകൾ മുഴങ്ങിയിരുന്നു. വടക്കൻ ഇസ്രായേൽ നഗരമായ സഫേദിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു കെട്ടിടം പൂർണ്ണമായി തകർന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നഗരത്തിലെ വയോ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് റോക്കറ്റ് പതിച്ചത്. ഇതിന് പിന്നാലെ തീ ആളിക്കത്തുകയായിരുന്നുവെന്ന് ഹരറ്റ്സ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപകടത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമീപത്തെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് വന്ന റോക്കറ്റുകളും മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുലർച്ചെ 6:30 മെട്രോപൊളിറ്റിയൻ മേഖലയായ തെല്ലവീവിലും നെതന്യയിലും ഗില്ലോട്ടിലും രാമത്ഗാനിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം സൈറണുകൾ മുഴങ്ങിയിരുന്നു. മേഖലയെ ലക്ഷ്യമിട്ട് വന്ന ആദ്യത്തെ മിസൈലിനെ ഡേവിഡ് സ്ലിംഗ്സ് വ്യോമ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായാണ് IDF അവകാശപ്പെടുന്നത്. എന്തായാലും കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണം തന്നെയാണ് ഇസ്രായേലിനിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ടു പോകുന്നത് എന്നത് ഇതിലൂടെ വ്യക്തം.